Assalamu alaikum rahmatullahi ta'ala barakatuh. Bismillah walhamdulillah. Wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi bi irallallah ma ba'du. Allahu subhanahu wa ta'ala namudai sangamam qabool cheyumaravatte. നല്ല ഒട്ടേറെ കാര്യങ്ങൾ പറയാനും പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആഖിറത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പ്രതീക്ഷിക്കാവുന്ന ഒരു കർമ്മമാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടം വർദ്ധിക്കുകയും കുറയുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ്. ആ മഹബ്ബത്ത് വർദ്ധിപ്പിക്കാനുള്ള വഴികളാണ് നമ്മളെന്നും ശ്രമിക്കേണ്ടത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടം കൂടാൻ, ഇഷ്ടം വർദ്ധിക്കാൻ ഏറ്റവും നല്ല വഴിയാണ് അവിടുത്തെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക എന്നുള്ളത്. ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിക്കുമ്പോൾ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു കിട്ടി, ഖൽബ് ശുദ്ധിയായി, ഹൃദയത്തിൽ പ്രകാശമുണ്ടായി, നമ്മൾ ടോട്ടലി നന്നാവാൻ കാരണമാവും. അതുവഴി നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ മഹബ്ബത്ത് വർദ്ധിക്കുകയും ചെയ്യും. ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വല, ആഹ്റത്തിൽ പരലോകത്ത് എന്നോട് ഏറ്റവും അടുപ്പമുള്ളവർ എൻ്റെ പേരിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഈ ഹദീസ് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണത്തക്ക വിധത്തിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും അവിടുത്തെ വീടൊക്കെ നോക്കി കണ്ട് ആസ്വദിക്കാനും അവിടുത്തെ ഇടക്കിടെ നമുക്കൊന്ന് കണ്ട് രസിക്കാനും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്തറിയാനുമെല്ലാം കൂടുതൽ സ്വലാത്ത് ചൊല്ലണം എന്നാണ് അവിടെ തന്നെ നമ്മെ പഠിപ്പിച്ചത്. ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദായ അഹമ്മദു സവാവി റളിയല്ലാഹു അൻഹു ഡെയിലി 40,000 സ്വലാത്തല്ലുന്ന മഹാനാണ്. 40,000 സ്വലാത്തല്ലുന്ന ആ മഹാൻ 3 ദിവസം കൊണ്ട് 120,000 സ്വലാത്താകും. ഇതൊരു റബീഉൽ അവ്വലിൽ മാത്രമുള്ള കഥയല്ല പറയുന്നത്. ഒരു മാസം കഴിയുമ്പോൾ കോടിക്കണക്കിന് സ്വലാത്താവുകയാണ്. അവരൊക്കെ നാളെ പരലോകത്ത് കോടിക്കണക്കിന് സ്വലാത്തിൻ്റെ എണ്ണവുമായിട്ട് വരുമ്പോൾ, കോടിക്കണക്കിന് സ്വലാത്തിൻ്റെ കണക്കുമായിട്ട് വരുമ്പോൾ, ഡെയിലി 100 സ്വലാത്ത് പോലും ചൊല്ലാത്ത നമ്മളൊക്കെ എന്താ അവിടുന്ന് ചെയ്യുക? ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദായ അഹമ്മദു സവാവി തങ്ങളെ പോലെ തന്നെ മറ്റു പല മഹാന്മാരുടെയും ചരിത്രത്തിൽ സമാന സംഭവങ്ങൾ കാണാം. 30,000 ചൊല്ലിയവർ, ഡെയിലി 10,000 ചൊല്ലിയവർ, എല്ലാ ദിവസവും 3,000 സ്വലാത്തല്ലുന്ന മഹാന്മാർ, ഇങ്ങനെ പലരുണ്ട്. ഈ മഹാന്മാരൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഓടിപ്പോകുമ്പോൾ നമ്മളൊക്കെ ആകെ നാണക്കെടാവൂലേ, ഇളിബരാവൂലേ? തങ്ങളോട് അടുക്കാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വസീല വേണ്ടേ? അല്ലെങ്കിൽ പിന്നെ മഹാന്മാരെ പോലെ 40 കൊല്ലം ഇഷാഇൻ്റെ വലു കൊണ്ട് സുബിഹി നിസ്കരിച്ച കഥ പറയാൻ, എല്ലാ ദിവസവും 1-2 ഹത്തുമുകൾ ഓതിത്തീർത്ത കഥ പറയാൻ, ശരീരവും സമ്പത്തും ദീനിനു വേണ്ടി കൊടുത്ത ബദരീങ്ങളുടെ കഥ പറയാൻ, അതൊന്നും നമ്മുടെ അനുഭവത്തിലോ ജീവിതത്തിലോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇല്ല, തീരെ ഇബാദത്തില്ലാത്ത നമ്മൾ നിരാശരായി, ഞാൻ നന്നാവൂല, ഞാൻ ഒരിക്കലും ഇനി നന്നാവൂല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച്
ജീവിതത്തെ അവസാനിപ്പിക്കേണ്ടവരല്ല, മടുത്തിരുന്ന് മൂഡ് ഓഫായി ഇരിക്കേണ്ടവരല്ല നമ്മൾ. മറിച്ച് നമുക്കൊരു പോസിറ്റീവ് തോട്ട് മഹാന്മാർ തരുന്നുണ്ട്. ഇന്നലകളിൽ ജീവിതം ഒരുപാട് തെറ്റൊക്കെ ചെയ്തു പോയി, കുറേ സമയം കളഞ്ഞു പോയി, എൻ്റെ ആയുഷ്കാലം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോയി ഉസ്താദെ എന്ന് വിലപിക്കുന്നവരോട് മഹാനായ ഇബ്നു അത്ത ഇല്ലാഹി സിക്കന്ദരി തങ്ങൾ, മഹാനായ അബുൽ ഹസനു ഷാദുലി റളിയല്ലാഹു, ഇങ്ങനെ പല മഹാന്മാരും കൊടുക്കുന്ന ഒരു ഉപദേശമാണ്, മോനെ നീ മുസ്തഫ ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നീ കുറേ സ്വലാത്ത് ഇല്ലിക്കൊളീ. കാരണം എന്ന് ആലോചിച്ചു നോക്ക്, ഒരു സ്വലാത്ത് തങ്ങളുടെ പേരിൽ നമ്മൾ ചൊല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ 10 റഹ്മത്ത് നമുക്ക് ലഭിക്കും. അള്ളാഹുവിൻ്റെ 10 റഹ്മത്തിലെ ഒരു റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ. ഇന്ത്യ അല്ല, ഏഷ്യ അല്ല, ഈ ലോകത്തുള്ളത് മുഴുവനും നിനക്ക് കിട്ടലും അള്ളാഹിൻ്റെ ഒരു റഹ്മത്ത് ഇട്ടലുമായിട്ട്. അള്ളാഹിൻ്റെ റഹ്മത്ത് ഇട്ടല വലുത്. അങ്ങനെ ഒരു റഹ്മത്തിന് എന്നെ ഇത്ര പവർ ഉണ്ടെങ്കിൽ 10 റഹ്മത്ത് കിട്ടുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു പവർ. അങ്ങനെ ഒരു സ്വലാത്തിന് എന്നെ അള്ളാഹുവിൻ്റെ 10 റഹ്മത്തുണ്ടെങ്കിൽ നീ കുറേ സ്വലാത്ത് ഇല്ലൂ, നിന്റെ ഇന്നലകളിൽ വെറുതെ പോയ കാലമൊക്കെ തിരിച്ചെടുക്കാൻ പറ്റും, ഭാവി ജീവിതത്തെ നന്നാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ സ്വലാത്ത് മുറുകെ പിടിക്കുന്നവരാവണം. ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ പിഞ്ചു കുട്ടികളെ, നമ്മുടെ നാവിൽ കുറേ സ്വലാത്തുണ്ടാവണം. നിങ്ങൾ കണ്ടില്ലേ മുഹമ്മദ് ബിനു സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു വുളു എടുക്കാൻ വേണ്ടി വെള്ളം കിട്ടാൻ ഒരു കിണറിൻ്റെ ചാരത്തേക്ക് പോയി. വുളു എടുക്കാനും ആ കിണറിൽ വെള്ളം ഉണ്ടെങ്കിലും അവിടെ ബക്കറ്റില്ല, വെള്ളം വളരെ താഴെയാണുള്ളത്. എന്താ ഇപ്പം ചെയ്യുക? അപ്പോഴാണ് ഒരു ചെറിയ പെൺകുട്ടി വന്ന് അവിടെ എത്തിയിട്ട് ആ കിണറിലേക്ക് തുപ്പുന്നു. വെള്ളം അത്ഭുതം കാണുകയാണ്, വെള്ളം ഉയർന്നുയർന്ന് വന്ന് മുകളിലേക്ക് എത്തി. അബു മുഹമ്മദ് ബിനു സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോൾക്ക് എങ്ങനെയാണ് ഈ സ്ഥാനം കിട്ടിയത്? ബികസറത്തി സ്വലാത്തി അലൽ ഹബീബിൽ മുസ്തഫ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കുറെ സ്വലാത്ത് ഇല്ലിയത് കൊണ്ട് കിട്ടിയ പവറാണ്. കണ്ടോ, ചെറിയ കാലത്തു തന്നെ നമ്മുടെ കയ്യിൽ കൗണ്ടർ ഉണ്ടാവണം. പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട ഉപ്പമാരെ, നമ്മുടെ മക്കൾക്കൊരു കൗണ്ടർ കൊടുക്കണം സ്വലാത്ത് എണ്ണിത്തിട്ടപ്പെടുത്താൻ. അവർക്കിടയിൽ മത്സരങ്ങൾ ഉണ്ടാവട്ടെ, ആരാണ് കൂടുതൽ സ്വലാത്ത് ഇല്ലെന്നത്, അവർക്ക് സമ്മാനങ്ങൾ ഉണ്ടാവട്ടെ. സ്വലാത്ത് ചൊല്ലി 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 ചെറിയ പ്രായം മുതൽ നമ്മൾ നല്ല ജീവിതം നയിച്ചാൽ സ്വലാത്ത് നമുക്കൊരു പ്രകാശമാണ്. എവിടെയാണ് സ്വലാത്ത് പ്രകാശം? ജീവിതത്തിൽ മുഴുവനും പ്രകാശമാണ്. ഖൽബിൽ, ഹൃദയത്തിൽ പ്രകാശം, ഖബറിൽ പ്രകാശം, സിറാത്തു ബാലത്തിൽ പ്രകാശം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, മക്കളെ നിങ്ങൾ ഒരുപാട് സ്വലാത്ത് അല്ലണം. ഖബറിൽ എന്നെ കുറിച്ച് ചോദ്യം ചോദിക്കും. ഫഇന്ന അവ്വല മാ തുസ്അലൂന ഫിൽ ഖബറി അന്നി, ഖബറിൽ എന്നെ കുറിച്ചുള്ള ചോദ്യത്തില് മറുപടി കിട്ടണമെങ്കിൽ എന്നെ പരിചയം ഉണ്ടാവണം. എന്നെ പരിചയം വേണമെങ്കിൽ ഞാനുമായി ബന്ധമുണ്ടാവണം. ആ ബന്ധം സ്ഥാപിക്കാനുള്ള വസീലയാണ് സ്വലാത്ത്. അന ഫറത്തുക്കും ഇന്ദൽ ഹൗൽ, ഞാൻ നിങ്ങളെ ഹൗലുൽ കൗസറിന്റെ അടുത്ത് കാത്തു വെക്കും. അന്ന് കാത്തു നിൽക്കുമ്പോൾ നിങ്ങൾ വരുമ്പോൾ എനിക്ക് ബന്ധം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ സ്വലാത്താണ് ചൊല്ലേണ്ടത്. സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു പിടിവള്ളിയാണ്. സ്വലാത്തിലൂടെ നമുക്ക് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ, വിജയിപ്പിക്കാൻ തീർച്ചയായിട്ടും കഴിയും. ഓരോ സ്വലാത്ത് ചെല്ലുമ്പോൾ നമ്മൾ നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്ത് കരിച്ചു കളഞ്ഞ് നന്മകൾ വർദ്ധിച്ച്, ദറജകൾ വർദ്ധിച്ച് നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്വലാത്ത്, ഒറ്റ സ്വലാത്ത് കൊണ്ട് തന്നെ 10 ദോഷങ്ങൾ പുറത്തു കിട്ടും. ചില മഹാന്മാർ പറഞ്ഞു, ചില റിപ്പോർട്ടുകളിൽ കാണാം, ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ മസാലിക്കുൽ ഹുനഫയിൽ ഉദ്ധരിക്കുന്നുണ്ട്, എന്ത് ഒറ്റൊരു സ്വലാത്തിന് ഒരുപാട് ദോഷങ്ങൾ, ഒരുപാട് വർഷങ്ങളുടെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരും എന്ന്. ഒറ്റ സ്വലാത്തിന് പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലെ സ്വലാത്തിൻ്റെ പവർ എത്ര. ഒരാൾ സിറാത്തു ബാലത്തിലൂടെ നടക്കുമ്പോൾ, അയാൾ ജീവിതത്തിൽ വന്നുപോയ പിഴവുകളുടെ കാരണം കൊണ്ട് ഇടറി വീഴാൻ പോകുമ്പോൾ
Ada Solatu on the Tavenda Cabot, it's a Sorgatilatikuvenele, Mahan Maravu Granthangal, Ever Elam Namalakastapurundo, Avadamuruan Jakshakatuna Amelan Solatu, Kabarilla Ayalu, Parlogata Ayalu, Ever Dianangilu, Endinadigam, Marana Samiat, Pishaj, Name. Imanil in the Titikan Sramikumburum, Swalatu on the Tamil Reksha Purtum, Swalatu Zelan the Muhibbingale, Mutanib Sola, Hale Salamadangal, Urikelum Kavudula, Namada Swalatu, Malakal Raulay Lake Kundavoy to Kanchodukum, in the Tatangal or Parium, Yusoli Aleka Fulan, Benefulan, Mutinebie, Tangada Peril inal in Aldamagan, inal in the Yal Swalatu Litundan. Angane, Allah, there was some role like daily Noor Salat Elena, or the Mumina Angel. In the Salatile, Malakule, in the Tangal Chodikule, in the Leratri Lenebi, Ayal Marana Patta, and the Viveram Parimbo, Namada Marana Viveram, Marana Viveram, Raule Tuaya, Namada Ella Kiringalum, Raule in the Tarbiat Yugayan. Adunda and Mahan Mari Parna, Salat Juluna, very Soyamana, Ugamatra Mella. അവരുടെ മക്കൾ മക്കളമക്കൾ ആ തലമുറ മുഴുവനും നന്നാകും വാപ്പയും ഉമ്മയും ധാരാളം സ്വലാത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും അവരുടെ മക്കൾ നന്നായി കിട്ടും മക്കൾ സ്വലാത്ത് ഇല്ലുമ്പോൾ ഉപ്പാന്റെ പേര് റൗലയിൽ കാണിച്ചു കൊടുക്കും ഉമ്മാക്ക് അതിന്റെ ഗുണം കിട്ടും ധാരാളം സ്വലാത്ത് ഇല്ലുന്ന കുടുംബങ്ങളാവണം നമ്മളെല്ലാവരും റബീഉൽ അവൽ കഴിയലോട് കൂടി നമ്മുടെ എല്ലാം പൂട്ടി വെക്കരുത് മുഹിബ്ബിന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും അവിടുത്തെ പേര് പറയാതിരിക്കാൻ പറ്റൂല ഒരിക്കലും അങ്ങനെ പറ്റൂല റബീഉൽ അവൽ കഴിയലോട് കൂടി പൂട്ടി വെക്കേണ്ടതല്ല തങ്ങളെ കാണണം തങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കണം അതാണല്ലോ മഹാന്മാരുടെ ജീവിതം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ അവിടുത്തെ ഭാര്യ കരയുമ്പോൾ പറഞ്ഞല്ലോ മോളെ എന്തിനാ കരയണത് സന്തോഷിക്കല്ലേ വേണ്ടത് വാത്വറബ ഹാപ്പി ആവുകയല്ലേ വേണ്ടത് غدن القل حبا محمد وصحبا ഞാൻ നാളെ മരണപ്പെട്ടാൽ എൻ്റെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എനിക്ക് കാണാലോ എന്ന സന്തോഷമല്ലേ മോളെ വേണ്ടത് തങ്ങളെ കാണാനുള്ള പൂതി തങ്ങളെ കാണാനാണ് അവർ ആഗ്രഹിച്ചത് അതിനുള്ള ഒരു വസീലയാണ് സ്വലാത്ത് നമ്മുടെ ചുണ്ടിൽ എപ്പോഴും സ്വലാത്ത് ഉണ്ടായാൽ ആ ചുണ്ടിൻ്റെ മേലെ ഇരിക്കുന്ന മലക്കുകൾ സ്വലാത്തും പൊതിഞ്ഞിട്ട് റൗളയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്തൊരു സൗന്ദര്യമായിരിക്കും അയാളുടെ ജീവിതത്തിന് എപ്പോഴും നമ്മുടെ നാവിൽ സ്വലാത്ത് ഉണ്ടാവണം അയാൾ അറിയാതെ ദോഷങ്ങളൊക്കെ കരിക്കപ്പെട്ട് ഒരു പ്യൂരിഫിക്കേഷൻ ഉള്ള ആളായി സൂഫി ലോകത്തേക്ക് എത്താനുള്ള ഒരാളായി അള്ളാഹു അയാളെ പാകപ്പെടുത്തും സ്വലാത്തിലൂടെ ധാരാളം സ്വലാത്ത് ഇല്ലെന്ന മുത്തു മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു